അല്ല ഞാൻ ആർദം ആയിരുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മണിക്കൂട്ടിനും മേതു അല്ല ഇതാ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ട് അല്ല മേതുട്ടി. കൊറേ ദിവസം എനക്ക് ലീവ് എനക്ക് പനിയുണ്ട് വേറെ എന്തോ ഉണ്ട്. അത് പണ്ട് കഴിഞ്ഞ അതിന്റെ പിന്നെ മഴേന്റെ ലീവ് കിട്ടി. അതല്ല മഴേന്റെ ലീവ് കിട്ടിച്ച് കൊറേ ദിവസം ഞാൻ പോവാണ്ട്. അത് മുന്നേ പനി വന്നിട്ട് കൊറേ ഇല്ല കൊറേ ആയി നമ്മള് പിടിച്ചിട്ട്. ആ ഒരു വയനാടിന്റെ പ്രശ്നം വന്നതിന്റെ പിന്നെ ഇടക്കിടക്കാന്ന് പിടിച്ചിട്ട്. ഓക്കന്നെ ഇപ്പൊ ഒന്നും തിരിയുന്നില്ല. പനിയായിട്ടാന്നോ പിന്നെ എന്തിനാ ലീവ് കിട്ടിയെന്നൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ. പിന്നെ മഴ എന്ന് പറഞ്ഞാൽ ഇന്നല്ല നല്ല ആച്ചാന്ന്. നല്ല വെയില് പോലെ ഉണ്ടല്ലേ. സാധാരണ ഇല്ലേ ഇല്ല. ഇന്നൊരു വേനൽക്കാലം പോലെ തന്നെ ഉണ്ട്. ഇന്ന് രാവിലെ മഴയില്ല. ഇതിനൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ പനിയായിട്ടാണോ ഒരാഴ്ച ലീവ് കിട്ടിയില്ലേ. ഇപ്പം ഒരു മൂന്ന് ദിവസമായി. അതെ അതെ മൂന്ന് ദിവസമായി ഇവളെ അടുപ്പിച്ച് പോന്ന്. ഇപ്പം മൂന്ന് ദിവസമായില്ലേ മേതു പോന്ന്. ഏ എന്നിട്ട് മേതുര് പുതിയ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കറ എല്ലാരിക്കും. ആ നേരത്തെ ഒരു പാട്ട് ഞാൻ ചെന്നപ്പോ കരളേ കരളിന്റെ എന്നത് എന്തോ പാടുന്നുണ്ട്. അപ്പൊ മേതുട്ടി ഇതാ മേക്കല മുടിച്ചിട്ടുണ്ട്. ഇനി മേതുട്ടിയുടെ പാട്ട് കേക്കെ. കരളിന്റെ മോളെ പൊന്നിന്റെ കരൾ പൊന്നിന്റെ കരള് എന്തിന് വന്നോ നീ അതിന്റെ ചേട്ടാ കൂട്ടിനെ തടിച്ചാൽ കൂട്ടിന് വരുമോ നീ കലളിന്റെ മോന് കലന്തമാകും കാൽവ തീയില്ല കണ്ണീരുമായിരിക്കും കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചി താരകങ്ങളോ പൂക്കളോ പരാഗ പരമരുക്കുതീലകുതീ അല്ല ഇതെല്ലാ വീഡിയോ കൊറേ വീഡിയോയിൽ കൊറേ പ്രാവശ്യം പാടിയിട്ടുള്ള ഒരു പാട്ടായത്. അതെ അടിപൊളി അടിപൊളി എല്ലാരും തപ്പ കൊണ്ട് അടിപൊളി അടിപൊളി അതാ ഇന്റെ ഉള്ളിൽ ചൂണലിട്ടിട്ട് അടുത്ത വീട്ടിലേക്ക് നേരെ പോവേന്ന് കണ്ടോട്ടി. സ്കൂളിലെ വിശേഷങ്ങൾ എന്തുണ്ട് ഇപ്പം? വിശേഷമൊന്നുമില്ല. ഏ സ്കൂളില് ഫ്രണ്ട്സ് എല്ലാം എന്താ പറയുന്നു മേതുവിനോട്? മുട്ട് കാണിച്ചു അമ്മ പറയുന്ന കേക്കാണ്ടിന്ന് ഓടിയേ. അന്നേരം മേതു വീണു പോയി. മേതുരെ സ്കൂളിൽ ഇന്ന് ഏതോ ഒരു കുട്ടി വീണു എന്ന് പറഞ്ഞു മേതു. പല്ലും കൂടെ അടിച്ചു ഓടാൻ പാടില്ലാന്ന് മിസ് പറഞ്ഞിട്ടേ. കഴിഞ്ഞൊരു ബ്ലോഗില് നമ്മള് മരുന്നുണ്ടാക്കുന്ന ഇതാണ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. റെസിപ്പി വേണ്ടുന്നവർക്ക് അതില് കാണാം. മെസ്സേജ് ഇന്നും പനി രണ്ടു കൊല്ലം മുന്നേ ഇട്ട ആ ഒരു വീഡിയോക്ക് ഇതുവരെ കമന്റ് വന്നുകൊണ്ട് എങ്ങനെയാണ് എന്താണ്. അതെ ഫേസ്ബുക്കിൽ അതിന്റെ നമ്മളെ ഇൻഗ്രീഡിയൻസ് അടക്കം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ കൃഷ്ണ ഒബ്യൂ എന്നാണ് നമ്മളെ ഫേസ്ബുക്ക് പേജിന്റെ പിന്നെ കുക്കിംഗ് ചാനൽ. അതെ അതിൽ അപ്ലോഡ് ചെയ്യണം അത്രേ. ആ അപ്പൊ റെസിപ്പി കണ്ടവർക്ക് അതില് പോയി കാണാം. പിന്നെ അതിലും കുറെ മെസ്സേജ് എനക്ക് ഒന്ന് കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായിനി. പിന്നെ വിൽക്കുന്നുണ്ടോ നങ്ങാനും ചോദിച്ചിട്ട്. ശരിക്കും അത് നമ്മൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. വിൽക്കാൻ വേണ്ടി ഇപ്രാവശ്യം ഉണ്ടാക്കിയില്ല. അതുപോലെ
പിന്നെ അതിന്റെ ചാനലിന്റെ പേരും സെയിം തന്നെയാണ്, അതെ, കൃഷ്ണ വ്യൂ തന്നെയാണ്. കൃഷ്ണ വ്യൂ യൂട്യൂബ് ചാനൽ പോലെ തന്നെയാണ്. അതെ, അപ്പൊ കഴിഞ്ഞ വ്ളോഗ് കാണുന്നവർക്ക് ചെലപ്പം തോന്നുവല്ല മരുന്ന് ഉണ്ടാക്കുന്ന വിൽക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം, അതുകൊണ്ട് പറഞ്ഞു തന്നില്ല. മരുന്ന് കഴിച്ചില്ലേ? അമ്മ കഴിച്ചില്ലേ? അല്ലേ, എന്തോ മേതുട്ടിക്ക് പറയണം ഇങ്ങോട്ട് വന്നത്. മേതുട്ടി എന്താണ്? എനക്ക് ഓർമ്മയുണ്ട് മരുന്നിന്റെ പറയുമ്പോ എന്തോ പറഞ്ഞു മറന്നുപോയാ മേതുട്ടി. എന്താന്ന് മണിക്കൂട്ടാ? പാത്രത്തിലിട്ടു എന്നിട്ടില്ലേ, അതില് കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതില് കൊറച്ച് പാലുണ്ടായിരുന്നു, അതില് ഒഴിച്ചിട്ടില്ലേ ലീലമ്മയാണ് കൊയിന്ന് കൊയച്ചു കൊയച്ച് കൊയച്ച് അതിലെല്ലു ആക്കി. അടുത്ത പ്രാവശ്യം മേത് നിങ്ങക്ക് എല്ലാവർക്കും എന്തുണ്ടാക്കി തരും, മരുന്ന് ഉണ്ടാക്കി തരും. ഓള് നോക്കി പഠിച്ചിട്ടുണ്ട്. മരുന്ന് മാത്രല്ല, ഇനി ഓളോട് ചായ വെക്കല് എങ്ങനെയാ മേതു? കൊറച്ച് റെസിപ്പി എല്ലാം കേട്ടോ. ഏല് പാത്രം അതല്ല പറയുന്നുണ്ട്, കൊയ വെറുതെ വന്നോയതാണ്. എന്നിട്ട് വിളക്കും അപ്പൊ ചായന്റെ റെസിപ്പി ഓരോരോ ദിവസം. ഇനി മേതൂട്ടിന്റെ ഓരോ റെസിപ്പി. ഇനി അടുത്തതെന്ന് ചിക്കൻ മാഗി. അതാ ഗ്യാസിൽ വെക്കും, ആ വെള്ളം ഒഴുങ്ങിക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് വെളിച്ചോണ്ടായിരിക്കും. വെളിച്ചെണ്ണ വെച്ചിട്ട് അതിന്റെ വില മുട്ടയിടും, മുട്ടിട്ടിട്ട് അതിന്റെ വില ഉപ്പിടും. ഇനി അത് മറിച്ച് ഉണങ്ങിച്ച് ഇടിച്ചിട്ടല്ല ഇട്ടിട്ട് വേണം കുരുമുളക് പൊടി ഇടും അല്ലേ. കുരുമുളക് പൊടി ഇഷ്ടമാണ്. ഉപ്പിടും, അങ്ങനെ ഇട്ടിട്ട് മറിച്ച് ഇതെല്ലാം എടുത്തിട്ട് നീ ആക്കി കഴിക്കല്ലേ സ്വന്തം. ഇതാ ബ്രോ ഒരു കാര്യം പറയാണ്ട്. ബ്രോ വിളിച്ചിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇടുന്ന ഈ എക്സ്പ്രഷൻ എനക്കറിയില്ല, ഓള് ആ പാട്ടിനനുസരിച്ചില്ല എക്സ്പ്രഷൻ ഇടും. മണിക്കൂട്ടെ ഇവന്റെ എടുക്കുന്നാണ് ഇതെല്ലാം പഠിക്കുന്നത്. കയ്യൊഴിയും. ഞാനൊന്നും അറിയില്ല പറയണ രീതിയിൽ നിക്കും, പക്ഷെ പറയുന്നൊരു വാക്കാണ്, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോ ഇവളെല്ലാം പഠിക്കുന്നത് എല്ലാം മണിക്കൂട്ടിന്റെ അടുത്താണ് പഠിക്കുന്നത്. മേതുട്ടി ക്ലാസ് അഡ്വഞ്ചർ. വീഴേ വീഴേ, ഇത് ഒരിക്കലും ഓടി വീണതേ ഇല്ലു. മണിയും തമ്മിൽ തുടങ്ങിയ ഈ മണിക്കൂട്ടനെ ഓളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കലാ. എന്താ മണിക്കൂട്ടിന്റെ പരിപാടി? അതാ വെറുതെ സൈലന്റ് നിന്നിട്ട് ഓളില്ലേ ഓന്റെ എക്സ്പ്രഷൻ മതി. മണിക്കൂട്ടൻ ആട അനങ്ങാതെ നിക്കുന്നുണ്ടാവും, പക്ഷെ മണിക്കൂട്ടൻ മുഖത്ത് കൊറേ ഓക്ക് ഇഷ്ടപ്പെടാത്ത എക്സ്പ്രഷൻ ഇടും ഇങ്ങനെയല്ല. അപ്പൊ നമ്മളതൊന്നും കാണുന്നുണ്ടാവില്ല, കേൾക്കുന്നുല്ല. എന്നിട്ട് ഇവക്ക് ദേഷ്യം വന്നിട്ട് ഇവള് പോവാ. എന്നിട്ട് ഇവൻ പറയും അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടാ, ഞാനൊന്നും പറഞ്ഞിട്ടാ. എന്റെ മോളെ ഇങ്ങനെ പറ്റിച്ചോ മണിക്കൂട്ടാ. പക്ഷെ മോള് ദേഷ്യം വന്നാ നല്ല കൊടുക്കും ചെയ്യൂല മണിക്കൂർ. മേതുവിന് ദേഷ്യം വന്നാ മേതു വന്നാ ചെയ്യാ. നൂലെടുത്ത് കടിക്കല്ല, ഇവിടെ പഴുത്തിട്ട് ഒരാഴ്ച രണ്ടാ മൂന്നാഴ്ച വെച്ചെങ്കിൽ ഒരാഴ്ച
ഒരാഴ്ച മഞ്ഞൾപ്പൊടി വെച്ച് മാറ്റി മാറ്റി ഞാൻ എപ്പോഴും രാവിലെ ഉച്ചക്കും വൈകുന്നേരം എപ്പോഴും മഞ്ഞൾപ്പൊടി തന്നെ. ഇപ്പൊ അമ്മക്കൂട്ടിയോ എന്റെ ചൂട്, അത് ഞാൻ തല ഞാൻ ഓളെ തലേന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ടേ ഞാൻ ഇങ്ങനെ ഓളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓള് പെട്ടെന്ന് തല ബേക്കോട്ടാക്കിട്ട് അട്ടി ഓടിക്കലേ. അങ്ങനെ ചുണ്ടിനെ വെട്ടിട്ട് പോയിട്ടില്ല കുറച്ച് ദിവസം ആയി. മഞ്ഞൾപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോ ഇവിടെ കുറച്ച് അടിയും പിടിയല്ല ഇവരെല്ലാരും കൂടാ അല്ലേ. ഇവരൊരു കളിയാന്നത്. വൈകുന്നേരം ആകുമ്പോ മണിക്കൂട്ടൻ്റെ അമ്മയും പിന്നെ ലീലമ്മയും അമ്മയും കൂടെ പത്രം വായിക്കുന്നല്ലോ ഉണ്ടാവും. അപ്പൊ മണിക്കൂട്ടിന് ഇടുന്ന ഒച്ചത്തിൽ വർത്താനം പറയും. പത്രം വായിക്കുമ്പോ ദേഷ്യം വരുമല്ലോ മണിക്കൂട്ടൻ. അല്ല ഞാനിപ്പൊരു കാര്യം, ഈ ലീലമ്മും ചുമതലമ്മയും പത്രം വായിക്കുമ്പോ പ്രത്യേകത നമ്മളെന്തെങ്കിലും മിണ്ടിയാല് മിണ്ടടുക്കാറുണ്ട്. പത്രം വായിക്കുന്നില്ലേ ലീലമ്മ, നമ്മൾ എന്ത് ലീലമ്മനോട് വെച്ചാലും ലീലമ്മ പറയും ശല്യാക്കാണ്ട് പോ, ശല്യാക്കാണ്ട് പോ. അതിന് കണക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മളെ മുന്നിൽ ഇപ്പൊ വേദിയിൽ നിൽക്കുന്നത്. അധികം പറയുന്നില്ലേ അതെ. അമ്മ മറ്റേ ഈ സമയമാകുമ്പോ വിളി വരും, ആടെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഉണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് അമ്മേനെ വിളിച്ചാൽ അമ്മ രാവിലെ ഇങ്ങനെ സൂചന തന്നെ ഞാൻ ഇന്ന് ആടെ നിക്കുന്ന. അപ്പൊ ഇന്ന് അമ്മ പറഞ്ഞു ഇന്ന് ആടെ നിക്കേന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ ഇന്ന് വന്നിട്ടില്ല. നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോ ഇത് നോക്കിയ രണ്ടാളി ഇപ്പൊ ഇത്ര പേരെ നല്ല പിന്നെ കീരിയും പാമ്പും ഇന്ന് നിന്ന ആൾക്കാർ ഇതാ ഈ മൊബൈൽ കാണുന്നതാ. മൊബൈൽ പോലെ ഞാൻ അവിടെ വെച്ച് എന്റെ മൊബൈൽ എടുത്തു. ആ അത് എടുത്തു കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളും എന്താ ചെയ്യുന്ന നോക്കിയപ്പോ ഇത് ഇനി ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ചോ എത്ര മണിക്കൂർ കൊടുത്താലും രണ്ടാളിങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടാവേ. അത് ഇനിയിപ്പൊ മേണിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയണ്ട, രണ്ടും തുടങ്ങും. മേണിക്ക് മിനിറ്റ് ഒന്നും കഴിയണ്ട. ഇത് ഈ സാധനം മേണിച്ചാ മതി, രണ്ടു അടിയാവും. കീരിയും പാമ്പും അല്ലാന്ന്, പാമ്പും കീരിന്ന്. ആരാ പാമ്പ് ആരാ കീരി? ഇവനെ എല്ലാം പഠിപ്പിക്കുന്നത്. അതെയാ നീയാ പാമ്പ്? പൂച്ച കീരി ഭയങ്കര പഠിപ്പിക്കലോ. അയ്യോ ഞാൻ പൂച്ച. അല്ല നീ എന്നാ ചെയ്യുന്നത്? ഞാനത് കാണുന്നില്ലല്ലോ. എന്നാണ് എന്നാണ് പരിപാടി? ഇവൻ സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യും കേട്ടോ. ഓരോരു ഗെയിമായിരിക്കും, അധികം ഗെയിമായിരിക്കും. അത് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഞാനത് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് മടുത്തു. ഞാനത് അൺഇൻസ്റ്റാൾ ആക്കിയിട്ട് ഡിലീറ്റ് ചെയ്യുന്നോണ്ടല്ലേ ഞാൻ കയറ്റി കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവൻ ഓരോ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട്. ഞാനത് ഇങ്ങനെ ഡിലീറ്റ് ആക്കും, പിന്നെ പിറ്റേ ദിവസം ഉണ്ടാവും, പിന്നെ ഇവനുണ്ടാവും, പിന്നെ ഓൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട്. ഓനാ തന്നെയല്ലേ നമ്മളെ വേറെയിലേക്കും മാറുന്ന സമയത്ത് അതിന്റെ കണക്ക് ഞാനും വരും. ഓളെ പറയുന്നില്ലല്ലോ. ഫ്ലോപ്പ് ആയി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടിയില്ല. ശരി, അത് വിചാരിച്ച പോലെ നമ്മൾ നടന്നില്ല. സംഭവം പറഞ്ഞ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മള് വലിയ ഹോളാക്കി പോയല്ലേ മോളെ. അത് ഇപ്പൊ ട്രെൻഡിങ് വീഡിയോ ആക്കാൻ വേണ്ടി നിന്നതാണ്, പക്ഷെ അത് ഹോള് വലുതായി പോയി അതിന്റെ അല്ലേ മേതു. അത് മുള്ളു സൂചി കൊണ്ട് ചെറിയൊരു ഹോളേ പാടുള്ളൂ. എന്റെ മേതുട്ടി വേറൊരു നമ്മൊരു ബോട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഇതാ അതിന്റെ മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിനെ കൊണ്ട് ആക്കാല്ല മേതു നമുക്ക് അടുത്തത്. ആ രാത്രിയായി, ഒരാൾ ഇതാ താഴെ എന്ന് പറയുന്നുണ്ട്. എവിടെ പോകുന്നു മേതു രാത്രിക്ക്? ഇന്ന് നമ്മൾ ഷോപ്പിൽ സാരി മേടിക്കാൻ പോകുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വീഡിയോ പഠിക്കണം, മേടിക്കണം, എല്ലാം പഠിക്കണം. അതുകൊണ്ട് നമ്മൾ ഷോപ്പിൽ പോയി വരാം. അപ്പോ നമ്മള് സാധനം മേടിക്കാൻ പോകുന്നത്. മണിക്കൂട്ടം വരുന്നില്ല കേട്ടോ, മണിക്കൂട്ടം പഠിക്കുന്നുണ്ട്, മേതു നമ്മളിപ്പോ വരുന്നില്ലോ. അപ്പൊ മണിക്കൂട്ടം നമ്മള് പോയിട്ട് വരട്ടെ. അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ ഇതാ സാധനം എല്ലാം മേടിച്ച് വീട്ടിലെത്തി. ഇതാ
രണ്ടാളും കൂടെ അടിയാണേ. അതെ, ഇത് രണ്ടാളും കൂടി അടിയാണ്. എന്നാണ് അത് സാധനം? ആ ഒരു സാധനം ഒഴിച്ചിട്ടുണ്ട്. മേതു ആടുന്ന് കഴിച്ചാണ്. എന്നാലും നോക്കി, ഇവിടെ എത്തിയിട്ട് മണിക്കൂറിന് കൊടുക്കുകയും ചെയ്തു. കൊടുക്കുമ്പോഴത്തേക്ക് ഇതാ രണ്ടു വടിയായി. അതെ, ഏട്ടന് കൊടുക്കുന്നുണ്ട്. അതെ, ഏട്ടൻ തരുന്ന മണി, അതെ നിറച്ചും തരുന്ന കൊറച്ച് പണക്കത്തിലാണ്. നല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയല്ലാതെ ഇവിടുത്തെ കാര്യങ്ങള് അടിപിടികള് എടുത്തോട്ട് മേതു. രണ്ട് ഞാൻ തരാം, രണ്ടാക്കും. ഈക്വൽ ആയിട്ട് തരാം. ആ താ കാണിക്കേ, ഇടാ ഷെയർ ചെയ്യാൻ കാണിക്കേ. മണി രണ്ടാക്കും കയ്യിലേതല്ലേ, എനിക്ക് ഇത് ഞാൻ എടുക്കും. താ മണിക്കൂട്ടനും കൈമലേ കൊടുക്കൂ. നിന്ന ഓക്കെ ഓക്കെ, ഇതോനെ കൊടുക്കട്ടെ മണിക്കൂട്ടന്. ഇതും പൊടി തന്നെയല്ലേ. ഇതോനെ കൊടുക്കട്ടെ. ഇത്ര പോലെ കുറച്ച്, എന്നാ ഇതോനെ കൊടുത്ത് ഇത് നീ എടുത്തോ. ഏതാ നിനക്ക് വേണ്ട പറ, ഏതാ വേണ്ട? അതാ വേണ്ട. അതെ, ഇത് നീ എടുത്തോ. ഇത് ഇതെല്ലാം നീ എടുത്തോ. ആ കുപ്പി നീ എടുത്തോ മണി. അതാ ഇതെല്ലാം നീ എടുത്തോ. ആ പ്രശ്നം തീർന്നില്ലേ? അപ്പോ പ്രശ്നം എങ്ങനെയല്ലോ സോൾവ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായം അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ഒരു ബൈ പറഞ്ഞോ. ബൈ ബൈ.